ഇവിടെയുള്ള ബിവറേജുകളും ഭാരങ്ങളും ഒക്കെ തുറന്നു വെച്ചിട്ട് ജനങ്ങളെ മൊത്തം റോഡിലേക്ക് ഇറക്കി വിടുക ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് ഒരു സമുദായത്തിൻ്റെ കുറച്ച് വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രമാണോ കേരളത്തിൽ ജീവനിൽ ഭയമുള്ള ആളുകളാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് നമസ്കാരം ന്യൂസ് ഗ്ലോബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൊറോണ വൈറസ് അതായത് കോവിഡ് പത്തൊമ്പതിൻ്റെ വൈറസ് അങ്ങ് വുഹാനിൽ അമ്മായിയുടെ വീട്ടിൽ ബക്രീദ് ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ബക്രീദ് ആഘോഷം കഴിഞ്ഞ് നാളത്തെ ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും തിരിച്ചു വന്നാൽ നമുക്ക് വീണ്ടും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാം ഇതാണ് കേരള സർക്കാരിൻ്റെ നയം എവിടുത്തെ തീരുമാനങ്ങളാണ് കേരള സർക്കാർ എടുക്കുന്നതെന്ന് എടുക്കുന്നവർക്കും അറിയില്ല അത് പ്രാവർത്തികമാക്കുന്നവർക്കും അറിയില്ല എന്താണെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് കണക്കിന് കിട്ടി ബാക്കി നാളെ രാവിലെ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ സുപ്രീം കോടതിയിൽ ഒരു പി കെ പി നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് ഒരു ഹർജി കൊടുത്തു ഹർജി കൊടുത്തത് ടി പി ആർ റേറ്റിംഗ് പത്തിന് മുകളിലുള്ള കേരളത്തിൽ ബക്രീദിന് മൂന്ന് ദിവസം അടുപ്പിച്ച് ലോക്ക്ഡൗൺ ഇളവുകൾ കൊടുത്തിരിക്കുന്നു സർവ്വ ആളുകളെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് തടയണം അത് പിൻവലിക്കണം അത് കേരള ഗവൺമെൻറ് ചോദ്യം ചെയ്യണം എന്നാണ് ഹർജി സർക്കാരിൻ്റെ വക്കീൽ അവിടെ വാദിച്ചപ്പോൾ ബബ്ബബ് ബബ്ബയായിരുന്നു കാരണം പറഞ്ഞു അവിടെ നേരത്തെ തന്നെ എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല പറയുന്ന ആരോടാണെന്നറിയില്ലേ അങ്ങ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് രോഹിംഗ്യൻ നരിമാന്റെ ബെഞ്ചിലാണ് ഈ കേസ് എന്നത് അദ്ദേഹം തന്നെയാണ് ഗുജറാത്തിൽ ടി പി ആർ റേറ്റിംഗ് രണ്ട് ശതമാനമായിരുന്നപ്പോൾ അദ്ദേഹമാണ് അവിടെ അവിടുത്തെ കാവടി യാത്ര കൻവർ യാത്ര എന്ന് പറയും ആ കാവടി യാത്ര തടഞ്ഞതും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന് ഉത്തരവിട്ടതും അത് അക്ഷരം പ്രതി യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ അംഗീകരിച്ചു അത് അവിടെ നടപ്പിലായില്ല അതായത് കാവടി യാത്ര നടന്നില്ല അപ്പോഴാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണ് കേരളത്തിലും മഹാരാഷ്ട്രയിലും അതിലേറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ആ കേരളത്തിൽ ഇത്രയധികം കേസുകൾ ഉള്ളപ്പോൾ ഇവിടെ കുറേ മണ്ടൻ തീരുമാനങ്ങൾ അന്നു മുതലേ വന്നുകൊണ്ടിരിക്കുന്നു എന്തിന് മുസ്ലിം രാഷ്ട്രമായ മസ്ക്കറ്റിലാണെങ്കിൽ മൂന്ന് ദിവസമാണ് ബക്രീദിനോടനുബന്ധിച്ച് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത് അത് നാല് ദിവസമാക്കി ഒരു കൂട്ടി കാരണം അവിടുത്തെ ജനങ്ങൾക്ക് മേൽ ഒരു സുരക്ഷ ഉണ്ടാകേണ്ടത് അവരുടെ അത്യാവശ്യമാണ് അതുകൊണ്ട് അവർ ആ ലോക്ക്ഡൗൺ നാല് ദിവസത്തേക്ക് മാറ്റി ഇവിടെ ഇത്രയും ടി പി ആർ ഐറ്റിംഗ് ഉണ്ടായിട്ടും മരണങ്ങൾ നടന്നുകൊണ്ടിരുന്നിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ചെയ്തു വെച്ചതെന്താ ഈ പറഞ്ഞതുപോലെ ബക്രി ഇത് വന്നപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ലോക്ക്ഡൗണിൽ നിന്ന് ആളുകളെ മൊത്തം അഴിച്ചുവിട്ടു കേരളത്തിൽ രണ്ടാം തരംഗം ഇതുവരെ അവസാനിച്ചിട്ടില്ല മൂന്നാം തരംഗം ഈ അടുത്ത് വന്നു എന്നാളുകൾ പറയുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലും എതിർത്തിട്ടും കേരള സർക്കാർ ഇത് ഗവനിച്ചില്ല എന്നുള്ളതാണ് സത്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ ഇരിക്കുന്നത് സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും അവർ പറഞ്ഞിട്ട് പോലും കേൾക്കാൻ കേരള ഗവൺമെൻറ്റും മനസ്സില്ല കാരണം എന്താ ഇലക്ഷനിൽ മുസ്ലിം സമുദായത്തിൻ്റെ പത്ത് വോട്ട് കിട്ടണം അതാണ് സത്യാവസ്ഥ ഒരു മുസ്ലിം സഹോദരങ്ങളുടെ കൂടെയും ഞങ്ങൾ എതിരല്ല ഒരു മുസ്ലിം കുടുംബങ്ങളുടെ കൂടെയും എതിരല്ല മുസ്ലിം സഹോദരങ്ങൾ നമ്മളുടെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് പക്ഷേ ഒരു പെരുന്നാളിൻ്റെ പേരിൽ ഈ ആളുകളെ മൊത്തത്തിൽ തുറന്നുവിട്ട് കോഴിക്കോട് മിഠായിത്തെരുവിലും എറണാകുളത്ത് ബ്രോഡ്വേയിലും ഒക്കെയുള്ള തിരക്കുകൾ നമ്മൾ കണ്ടതാണ് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ആയിരങ്ങളാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത് പോലീസുകാർക്ക് പൊറുതിമുട്ടി പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ കൂട്ടം കൂടി നടക്കുന്നു സിക്ക വൈറസ് പല സ്ഥലങ്ങളിലും അതേപോലെ വൈറസിൻ്റെ വകഭേദങ്ങൾ പല സ്ഥലങ്ങളിലും ഇതൊക്കെ വരുമ്പോൾ ആളുകളുടെ ജീവനും സ്വത്തിനും അല്ല ഇവിടെ സുരക്ഷിതം നൽകുന്നത് ഒരു സമുദായത്തെ എങ്ങനെ പ്രീണിപ്പിക്കാം അങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ സമുദായത്തിൻ്റെ പക്കൽ നിന്നും കുറച്ച് വോട്ടുകൾ എങ്ങനെ കൈക്കലാക്കാം എന്നുള്ള ചില മോശപ്പെട്ട തീരുമാനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു സർക്കാർ എല്ലാ ദിവസവും വൈകിട്ട് മുഖ്യമന്ത്രി ടി വി ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്ന ഒരു പ്രസംഗമുണ്ടല്ലോ ഒരു പ്രസംഗമൊക്കെ എഴുതിക്കൊണ്ടുവരും അതിനകത്ത് വളരെ വ്യക്തമായി ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥ മേലാളന്മാർ എഴുതി കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഉപദേശകന്മാരുണ്ടല്ലോ ആ കൂട്ടത്തിലുള്ള ഉപദേശകന്മാരൊക്കെ എഴുതി കൊടുക്കുന്ന വാചകങ്ങൾ അച്ഛരും തെറ്റാതെ അങ്ങ് വായിക്കും ആ വായിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് കർക്കശ നടപടി ഇതാണ് പറയാനുള്ളത് ജാഗ്രത പാലിക്കണം എന്ത് ജാഗ്രതയാണ് മുഖ്യമന്ത്രി കേരളത്തിൽ എന്ത് ജാഗ്രതയാണ് നടക്കുന്നത് ഇതാണോ കേരളത്തിന് ജാഗ്രത മൂന്ന് ദിവസം മൊത്തത്തിൽ തുറന്നു വിട്ട് ആളുകളെ മൊത്തം തെരുവിലേക്ക് ഇറങ്ങി കോവിഡ് പടർത്താനുള്ള ഒരു രീതിയിലാണല്ലോ കാര്യങ്ങളുടെ പോക്ക് കടകൾ തുറക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും തുറന്നു വെച്ചോളൂ എല്ലാ ദിവസവും തുറന്നു വെച്ചിട്ട് ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അതായത് ആൻറ്റിജൻ ടെസ്റ്റ് എടുത്ത ആളുകൾ മാത്രം കടകളിൽ കയറാൻ അനുവദിക്കുക ഇല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ എങ്കിലും എടുത്ത ആളുകൾ ടോക്കൺ സമ്പ്രദായത്തിൽ കടകളിൽ പോകാൻ അനുവദിക്കുക അല്ലാതെ തിങ്കളും ബുധനും വെള്ളിയുമൊക്കെ തുറന്നതുകൊണ്ടൊന്നും ഈ കോവിഡ് ഈ നാട്ടിൽ നിന്ന് മാറാൻ പോകുന്നില്ല ഈ മൂന്ന് ദിവസം തുറക്കുമ്പോൾ ആളുകളുടെ ഉപ്പൊഴുക്ക് കൂടുകയുള്ളൂ ആയിരം രൂപ മാത്രമേ ഉള്ളൂ ഈ ടെമ്പറേച്ചർ നോക്കുന്ന ചെറിയ മെഷീന് അത് എല്ലാ കടകളിലും നിർബന്ധമാക്കുക അതോടൊപ്പം സാനിറ്റൈസർ അതോടൊപ്പം ടോക്കൺ സമ്പ്രദായം ഒരു വാക്സിനെങ്കിലും എടുത്ത ആളുകളെ കടകളിലേക്ക് കയറാൻ അനുവദിക്കാവൂ അതേപോലെ തന്നെ ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തണം ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കണം ഇവിടെയുള്ള ബിവറേജുകളും ഒക്കെ തുറന്നു വെച്ചിട്ട് കടകളെല്ലാം അടച്ചിടുക ആഴ്ചയിൽ മൂന്ന് ദിവസത്തേക്ക് മാത്രം തുറക്കുക എന്നിട്ട് ഒരു ബക്രീദോ പെരുന്നാളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് മൂന്ന് ദിവസവും ലോക്ക്ഡൗണിൽ ഇളവ് കൊടുക്കുക ജനങ്ങളെ മൊത്തം റോഡിലേക്ക് ഇറക്കി വിടുക ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിൻ്റെ കുറച്ച് വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഇവിടെ ആരും ഒരു മതങ്ങൾക്കുമെതിരല്ല മുസ്ലിം സഹോദരങ്ങളായാലും ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും ഹിന്ദു സഹോദരങ്ങളായാലും എല്ലാവരും ഒത്തൊരുമയോട് ഒരു നാടാണ് ഈ കേരളം ഇവിടെ മൂന്ന് ദിവസം ലോക്ക്ഡൗണിൽ എല്ലാ ആളുകളും റോഡിലിറങ്ങിയില്ലെന്ന് വെച്ച് ഒരു മുസ്ലിംസും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എല്ലാവർക്കും സന്തോഷമേ ഉണ്ടാകൂ കാരണം ഇത് അവർക്കും കൂടെ പേടിയാണ് അവരുടെ കൂടെ ജീവന് ഭീഷണിയാണിതിപ്പോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഏതെങ്കിലും പ്രസക്രട്ടറി എഴുതി കൊടുക്കുന്ന വാചകങ്ങൾ എഴുതുക വായിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിന്തിക്കണം തീർച്ചയായും ചിന്തിക്കണം കേരളത്തിൽ ജീവനിൽ ഭയമുള്ള ആളുകളാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് സുപ്രീം കോടതി എന്താണെങ്കിലും വളരെ കർക്കശമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത്തരം നടപടികളിലൂടെ സർക്കാർ പൗരന്മാരുടെ ജീവിതവുമായി കളിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ഗുരുതരമായ സാഹചര്യത്തിൽ നിരപരാധികളായ പൗരന്മാരുടെ ആരോഗ്യവും ജീവിതവും ത്യജിക്കാൻ കേരള സർക്കാർ തയ്യാറാണ് ഹർജിക്കാരൻ പി കെ ഡി നമ്പ്യാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക പ്രീതി സിംഗ് ആണിത് കോടതിയിൽ പറഞ്ഞത് ഐ എം എയുടെ പോലും ഉപദേശങ്ങൾ വകവെക്കാതെ അവരെപ്പോലും അവഗണിച്ചുകൊണ്ട് കേരള സർക്കാർ എടുത്ത ഈ തീരുമാനം ശരിയാണോ എന്ന് പുനഃപരിശോധിക്കണം ഇത് മുസ്ലിം സമുദായത്തിലാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും ഹിന്ദു സമുദായത്തിലാണെങ്കിലും മനുഷ്യനാണെങ്കിൽ കോവിഡ് എവിടെയും കടന്നു ചെല്ലാം അതുകൊണ്ട് മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് പുനരാലോചിക്കുന്നത് നല്ലതല്ലേ എന്ന് ഓർത്തുപോകുന്നു